നമസ്കാരം, ചൈതന്യ ഡിസൈൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഒരു ചുരിദാറിൻ്റെ നെക്കിൽ ഒരു ബുള്ളിയൻ്റെ പൂ എങ്ങനെ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം, ഒപ്പം ആ ബെല്ലൈക്കൺ അമർത്തണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഏതെങ്കിലും ആഗ്രഹമുള്ള ഡിസൈനിൻ്റെ വീഡിയോ കാണണമെങ്കിൽ കമൻറ്റ് ബോക്സിലിടണം, അഭിപ്രായം എഴുതുകയും വേണം. എൻ്റെ ഫേസ്ബുക്ക് പേജ് ചൈതന്യ ബ്യൂട്ടി പാർലർ ആൻഡ് എംബ്രോയിഡറി സെൻറ്റർ എന്ന പേജ് കാണുകയും വേണം. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ തുടങ്ങിയാലോ. ഈ പൂവ് ചെയ്യാനായിട്ട് നമുക്ക് ആങ്കറിൻ്റെ ത്രെഡ് എടുക്കണ്ടേ. അതിൻ്റെ ഒരെണ്ണ നമ്പർ 029, ഇതിൻ്റെ നമ്പർ 055. ഈ രണ്ട് കളർ നൂലിട്ടാണ് ഈ ഡിസൈൻ ചെയ്യണേ. ഇത് നമുക്ക് ആദ്യം ഈ ചുരിദാറിൻ്റെ ടോപ്പിൽ ദേ ഇങ്ങനെ ഒരു ചെറിയ വട്ടത്തിലുള്ള എന്തെങ്കിലും വെച്ചിട്ട് ദേ ഇങ്ങനെ പതുക്കെ ഒന്ന് ഡിസൈൻ ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കാം നമുക്ക്. ഇതുപോലെ ഇതിങ്ങനെ വരയ്ക്കണം. എന്നിട്ട് നമുക്ക് ഈ ഫ്ലവർ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. എന്നിട്ട് ഇത് നമ്മൾ ഇതിലെങ്ങനെ എടുത്തു, ആറഴ നൂലെടുത്തു, എന്നിട്ട് ഇത് 12 പ്രാവശ്യം ഇങ്ങനെ ചുറ്റി. ഇപ്പോൾ നമ്മൾ ദേ ഈ ഫ്ലവർ ഇങ്ങനെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത് ഇനി ഇതിൻ്റെ നടുക്ക് ദേ ഇങ്ങനെ ഒരു ഗ്യാപ്പ് പോലെ വരുന്ന സ്ഥലത്ത് നമുക്ക് ദേ ഈ പേളെടുത്തിട്ട് ഇതിലൊരു പേളെടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പിടിപ്പിക്കാം. ഇതിനായിട്ട് ഒരു ചെറിയ പേള് ഇതിപ്പോൾ അല്ലെങ്കിൽ റൗണ്ട് ഏത് ബീഡ്സാണോ നിങ്ങൾക്ക് ഇഷ്ടം അതനുസരിച്ച് നമുക്കത് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇവിടെ ഒരു പേളാണ്. ഇപ്പം ഈ ഡിസൈൻ കാണാൻ നല്ല ഭംഗിയായിട്ടില്ലേ. ഇത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരോടും പറയുകയും ചെയ്യണം. ഒരാളെങ്കിലും ഈ ചുരിദാറിൽ ഒരു തുണിയെടുത്തിട്ട് ചുരിദാറിൻ്റെ തുണിയെടുത്തിട്ട് ഇതുപോലെ വർക്ക് ചെയ്യുകയും വേണം. ഈ വീഡിയോ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.